Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്ര പ്രസിദ്ധമായ പഴയങ്ങാടി മാടായി പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ഭണ്ഡാരത്തിലെ പണം കവർന്നു. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ നെറ്റ്‌വർക്ക് ന്യൂസിന് ലഭിച്ചു. മാടായിപ്പള്ളിയിൽ മോഷണം, പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പോലീസ് സമ്പൂർണ്ണ പരാജയമെന്നും മോഷണം നടന്നത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തെന്നും ഉണ്ണിത്താൻ. മാടായിപ്പള്ളിയിലെ മോഷണം പോലീസ് അന്വേഷണം ഊർജിതമെന്ന് MVജിൻ MLA. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ജനം തള്ളിക്കളയുമെന്നും MLA. മനുഷ്യസ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും കേന്ദ്രമായി ഉത്സവാഘോഷങ്ങൾ മാറി എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കേരളം മതസൌഹാർദ്ദത്തിന്റെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് IRPC ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് April 17 നടക്കും. ഈ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുന്ന വീട്ടൽ വോട്ട് 18 ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ചരിത്ര പ്രസിദ്ധമായ പഴയങ്ങാടി മാടായി പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ഭണ്ഡാരത്തിലെ പണം കവർന്നു. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ നെറ്റ്‌വർക്ക് ന്യൂസിന് ലഭിച്ചു. മാടായി പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. തിങ്കളാഴ്ച പുലർച്ചയോടെ ജീവനക്കാർ പള്ളി തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പള്ളിയുടെ ഗേറ്റ് തുറന്ന നിലയിലായിരുന്നു. ഗേറ്റിന് സമീപത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തിരുന്നു. പള്ളിക്കകത്തെ പ്രധാന ഭണ്ഡാരം ഉൾപ്പെടെ തകർക്കാൻ ശ്രമം നടന്നിരുന്നു. ഇരട്ടപ്പൂട്ടുണ്ടായതിനാൽ ഇവ തുറക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പള്ളിയിൽ ചെറിയ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ഏതാണ്ട് 3000 രൂപ കവർന്നതായി പള്ളി ഭാരവാഹികൾ പറഞ്ഞു. സ്വാഭാവികമായും രാവിലെ പുലർച്ചെ സുഗ്രനിസ്കാരത്തിന് വന്ന് 4:40 എന്നാണ് അവൻ പറഞ്ഞത്. നോക്കുമ്പോഴാണ് മെയിൻ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടത്. അത് സംശയം തോന്നി അകത്തു വന്നു. മക്കാമിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ള 4 ലോക്ക് പൊളിക്കുകയും ഭണ്ഡാരം തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന്. അതും കൂടാതെ മെയിൻ ഗേറ്റിനുള്ള റോഡ് സൈഡിലുള്ള മെയിൻ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു ഭണ്ഡാരമുണ്ട്, അതിൻ്റെയും ലോക്ക് പൊളിച്ച് അതും തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഒരു കള്ളം കയറുകയും ഒരു ഭണ്ഡാരം പൊളിച്ച് അതിൻ്റെ കാശെടുക്കുകയും മറ്റു ഭണ്ഡാരങ്ങൾ പൊളിച്ചിട്ട് തുറക്കാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും അങ്ങനെ ഒരു ഭണ്ഡാരത്തിന് മാത്രം പള്ളിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി പള്ളിയിലെ മോഷണം, പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പോലീസ് സമ്പൂർണ്ണ പരാജയമെന്നും മോഷണം നടന്നത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തെന്നും ഉണ്ണിത്താൻ. മാടായി പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര പ്രസിദ്ധമായ ആരാധനാലയമാണ് മാടായി പള്ളി. മാടായി പള്ളിക്ക് സംരക്ഷണം നൽകുന്നതിൽ പോലീസ് സമ്പൂർണ്ണ പരാജയമാണ്.
ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന സ്ഥലമാണ് മാടായിപ്പള്ളി. ഇവിടെ മോഷണം നടത്തിയ പ്രതികളെ അടിയന്തിരമായി പിടികൂടണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. മോഷണം നടന്ന സ്ഥലം എം പി സന്ദർശിച്ചു. വന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. മമ്മൂട്ടി രാജമാണിക്യത്തിൽ പറഞ്ഞ പോലെ ഇനി ഒരു വരവുകൂടി വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ജനനിബിഡമായ ഒരു കേന്ദ്രത്തിൽ ഇതിനൊരു മോഷണ ശ്രമം നടന്നിട്ട് അതിൽ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിരുന്നു പറഞ്ഞാൽ നമുക്ക് അപമാനമാണ്, നാണക്കേടാണ്, മനസ്സിലായില്ലേ? മഖാമിനകത്ത് കയറി രണ്ട് പൂട്ടാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്, പക്ഷേ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ സാധുജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടി പുറത്ത് വച്ചിരിക്കുന്ന ആ നേർച്ചവഞ്ചി മാത്രമേ തല്ലിപ്പൊളിച്ച് കാശ് കൊണ്ടുവരുള്ളൂ. അതിനകത്തൊരു ഏറിയാലൊരു 5000 രൂപയൊക്കെ പോവുള്ളൂ. ഇതിനകത്ത് ഇത് ആളുകളെ പറ്റിക്കാൻ ഒരു അന്വേഷണം നടത്തുക. ഇവിടുത്തെ പോലീസിനെ പോലെ നല്ല പോലീസ് എവിടെയുള്ളത്? പക്ഷേ ആ പോലീസിനെ കൂച്ചുവലം കിട്ടിരിക്കുകയാണ്. ഒരു കാര്യം അന്വേഷിക്കാനോ തെളിയിക്കാനോ സമ്മതിക്കത്തില്ല. ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരമല്ല പോലീസ് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായോ? പോലീസിൻ്റെ ജോലി ആ ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരെ ഒതുക്കുക. കല്യാശ്ശേരി കണ്ടില്ലേ, തലയെ അടിച്ചു പൊട്ടിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ചു പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനമാണെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇതറിയാമെങ്കിൽ പറയും ഇതൊരു രക്ഷാപ്രവർത്തനമാണ്, ഈ പള്ളിക്കകത്ത് കയറി മോട്ടിക്കാൻ ശ്രമിച്ച രക്ഷാപ്രവർത്തനമാണ്. അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, എസ് കെ പി സഖറിയ, അജിത് മാട്ടൂൽ, സുനിപ്രകാശ്, എ പി ബദറുദ്ദീൻ, സുധീർ വെങ്ങര എന്നിവരും എം പിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി പള്ളിയിലെ മോഷണം പോലീസ് അന്വേഷണം ഊർജിതമെന്ന് എം വിജിൻ എം എൽ എ. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ജനം തള്ളിക്കളയുമെന്നും എം എൽ എ. ചരിത്രപ്രസിദ്ധമായ മാടായി പള്ളിയിൽ നടന്ന മോഷണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാണ്. മോഷ്ടാവിൻ്റേത് എന്ന് കരുതുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനെയും പോലീസിനെയും മോശമാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും എം വിജിൻ MLA പറഞ്ഞു. വളരെ വേഗതയിൽ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പോലീസ് സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരള പോലീസ്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അത് വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട്, നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഈ മാടായി പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാടായി പള്ളിയിലുണ്ടായ ഈ മോഷണം എന്നത് അതീവ ഗൗരവമായ ഒന്ന് തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റായാലും പോലീസ് സംവിധാനവുമായി ഒക്കെ ഇതിനെ കാണുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണങ്ങൾക്കപ്പുറം കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും വളരെ മാതൃകാപരമായി ഇത്തരം കാര്യം ഇടപെട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മാടായി പള്ളിയിൽ നടന്ന മോഷണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ നടപടിയുണ്ടാകുമെന്നും പോലീസ് അന്വേഷണം ഊർജിതമാണെന്നും CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു മോഷണം നടന്നു എന്നത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അതിൽ വിശ്വാസി സമൂഹത്തിനും പൊതുസമൂഹത്തിനുമുള്ള എല്ലാ ആശങ്കകളും ദൂരീകരിക്കുന്ന നിലയിലുള്ള പോലീസ് അന്വേഷണം നടക്കുകയാണ്. എത്രയും വേഗം അവരെ, ഈ കുറ്റവാളിയെ പിടികൂടാനും ശിക്ഷിക്കാനും നമുക്ക് സാധിക്കും. കെ പത്മനാഭൻ, SAP റഹ്മാൻ, SV അബ്ദുൽ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാട്. മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേന്ദ്രമായി ഉത്സവ ആഘോഷങ്ങൾ മാറിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കേരളം മതസൗഹാർദ്ദത്തിന്റെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് IRPC ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവാഘോഷങ്ങൾ മതസൗഹാർദ്ദപരമായി മാറുകയാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ 60 ലക്ഷത്തിന്റെ വികസന പ്രവർത്തനം എം വിജിൻ MLA നടത്തിയത് മാതൃകാപരമാണെന്നും EP ജയരാജൻ പറഞ്ഞു. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്കുത്സവത്തോടനുബന്ധിച്ച് IRPC ഹെൽപ്പ് ഡെസ്കും ദേശാഭിമാനി ബുക്ക് സ്റ്റാളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം വലിയ ജനപങ്കാളിത്തമുള്ള ഉത്സവമാണ്. ഏതാണ്ട് നമ്മുടെ ചെറുകുന്നു ആ നിലയിലേക്ക് ഉയർന്നു വരികയാണ്. ഈ ക്ഷേത്രം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊരു മാതൃകയാണ്. എല്ലാ ജാതി മതസ്ഥരായ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒത്തുചേരുന്ന ഈ തിരുമുറ്റം അതുകൊണ്ട് തന്നെ മാഹാത്മ്യം നിറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യ സ്നേഹത്തിൻ്റെ. ഹെൽപ്പ് ഡെസ്ക് 19 രാത്രി സമാപിക്കും. ഹെൽപ്പ് ഡെസ്കിൽ ആംബുലൻസ്, ഡോക്ടർ, നഴ്സ്, വളണ്ടിയർമാർ എന്നിങ്ങനെ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സൗജന്യ കുടിവെള്ള വിതരണവും ഉണ്ട്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യ അധ്യക്ഷയായി.
എം വിജിൻ എം എൽ എ, ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ, എൻ ശ്രീധരൻ, കെ സുനിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നു. ഉത്സവം 20-ന് സമാപിക്കും. അന്നദാനം കൊണ്ട് പുകൾപ്പെട്ട ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന് ഭക്തജന തിരക്കേറി. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഉത്സവം എഴുന്നള്ളിപ്പും വിവിധ ദേശവാസികളുടെ വർണ്ണശബളമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നാദസ്വര കച്ചേരിയും ചാക്യാർകൂത്തും തായമ്പകയും കേളി കൊമ്പുപറ്റും കൊണ്ട് ചെറുകുന്ന കണ്ണപുരം ദേശവാസികൾക്ക് ഇനി 7 നാൾ ഉത്സവകാലമാണ്. പകലും രാത്രിയുമായി നടക്കുന്ന വിവിധ കലാപരിപാടികളും വിഷുവിളക്ക് ഉത്സവത്തിന് മാറ്റുകൂട്ടും. എല്ലാ ദിവസവും വൈകുന്നേരം 6-ന് ഉത്സവം പുറത്തെഴുന്നള്ളിക്കും. സമാപന ദിവസമായ 20-ന് രാത്രി 10-ന് കളത്തിലരിയും പാട്ടു നടക്കും. നൂറുകണക്കായ ഭക്തജനങ്ങളാണ് ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ട്രേഡ് യൂണിയൻ നേതാവ് സി കണ്ണന്റെ 18-ാം ചരമ വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പയിൽ പതാക ഉയർത്തി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പതാക ഉയർത്തി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാവ് സി കണ്ണന്റെ 18-ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പയിൽ പതാക ഉയർത്തി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പതാക ഉയർത്തി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സി ഐ ടി യു ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ അധ്യക്ഷനായി, എൻ സുധീർ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എം അശോകൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് 17 നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുന്ന വീട്ടിൽ വോട്ട് 18-ന് ആരംഭിക്കും. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ടിംഗ് യന്ത്രം കമ്മീഷനിംഗ്, പോളിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം, പോസ്റ്റൽ ബാലറ്റ്, വീട്ടിൽ വോട്ട്, വോട്ടെടുപ്പ് ദിനത്തിലെ ക്രമീകരണം എന്നിവയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവിഎം 2-ാം റാൻഡമൈസേഷൻ 16-ന് കാസർഗോഡ് കലക്ടറേറ്റിൽ നടക്കും. 16-ന് രാവിലെ 11 മണിയോടെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ട്രോങ് റൂം തുറക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുത്ത് പ്രത്യേകം അടുക്കിവയ്ക്കും. 17-ന് രാവിലെ 7 മണി മുതൽ ഇവിഎം കമ്മീഷനിംഗ് നടത്തും. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ചേർക്കുന്ന പ്രവർത്തനമാണിത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചിട്ടുണ്ട്. കമ്മീഷനിംഗ് പൂർത്തിയായാൽ ഇവിഎം മെഷീനുകൾ 25 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിനായി മാത്രമേ തുറക്കുകയുള്ളൂ. 26-ന് വോട്ട് രേഖപ്പെടുത്തിയ ഇവിഎം യന്ത്രങ്ങൾ വിതരണം ചെയ്ത കേന്ദ്രത്തിൽ തന്നെ സ്വീകരിക്കും. അന്ന് രാത്രി തന്നെ പ്രത്യേകം സ്ട്രോങ് റൂമുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രമായ പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇവിഎം യന്ത്രങ്ങൾ സൂക്ഷിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ട് രേഖപ്പെടുത്തിയ യന്ത്രങ്ങൾ പ്രത്യേകം സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിക്കുക. കേന്ദ്ര സേനയുടെയും കേരള സായുധ പോലീസിന്റെയും കനത്ത സുരക്ഷയിലായിരിക്കും 26 മുതൽ വോട്ടെണ്ണൽ നടക്കുന്ന 4 വരെ യന്ത്രങ്ങൾ സൂക്ഷിക്കുക. പൂർണ്ണമായും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ മേഖല. 85 വയസ്സിൽ പ്രായമുള്ളവരും ഭിന്നശേഷി വോട്ടർമാരും ഉൾപ്പെടെ 10,363 പേരാണ് ഇത്തവണ വീട്ടിൽ വോട്ടിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. 18 മുതൽ ഇവർക്ക് വീടുകളിൽ വോട്ട് ചെയ്യുന്ന സംവിധാനം ആരംഭിക്കും. 18-ന് രാവിലെ 9 മുതൽ വീട്ടിൽ വോട്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 155 ടീമിനെയാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 18 മുതൽ 22 വരെ 5 ദിവസങ്ങളിലായി വീട്ടിൽ വോട്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പൂർത്തിയായി. 18, 19, 20 തീയതികളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നടക്കും. അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങളിലെ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ടിംഗിനുള്ള സൗകര്യവും ഒരുക്കും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. 102-ാം വയസ്സിലും വോട്ട് ചെയ്യാനൊരുങ്ങി കരിവള്ളൂർ പെരളത്തെ മാമുനി അമ്പു. ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു തുടങ്ങിയ മാമുനി അമ്പുവിന് ഇത്തവണ വോട്ട് വീട്ടിൽ തന്നെയാണ്. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിൽ വോട്ട് ചെയ്യുവാനുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് അമ്പുവേട്ടന് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്.
102 വയസ്സുള്ള മാമുനി അമ്പു കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറാണ്. സ്വന്തം കാര്യം ചെയ്യാൻ ഇദ്ദേഹം ആരുടെയും സഹായം തേടാറില്ല എന്നതോ പോട്ടെ, ഈ പ്രായത്തിലും കാലി വളർത്തലും മറ്റു കാര്യങ്ങളുമായി ഇദ്ദേഹത്തിന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു. നെല്ലെടുപ്പ് സമരത്തിൽ പങ്കെടുത്തതും മറ്റും അമ്പുവേട്ടൻ ഓർത്തെടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് ആൾ പോയിരുന്നെങ്കിൽ എല്ലാം തീരെ തീരും, ആരും പോയിട്ടില്ല. അപ്പൊ കൊറേ എത്തിയത് 1000-2000 ആളെ. അപ്പൊ ജാഥ വരുന്നത് തരങ്ങും. അപ്പൊ ഭയങ്കര ഉപ്പാറ മറ്റേ ടങ്ക് കയറി അങ്ങ് പിടിച്ചു കടിക്കാൻ വേണ്ടി രസൈര്യ. അപ്പം പറഞ്ഞു കൂടിയല്ലോ പിടിച്ചിട്ട് പിടിച്ചിട്ടല്ല. അപ്പം പിന്നെ ആളോ ആളും ജാതിയങ്ങ് കാണുമോ ആളെ എല്ലാവരും ഒഴിയും. ചീന വന്നതിൻ്റെ താഴേക്ക് അതായത് അഞ്ചാറാക്കുന്നതല്ലേ ചീനിയിലെത്തി ഇടുന്ന എടുത്തിട്ട് പിന്നെ വാസിനല്ലേ കിട്ടിയിട്ടില്ല ആള്. അപ്പൊക്കെ അത്ര ആള് പാപ്പി നമ്മളെ നെല്ല് പിടിക്കാൻ കയറി. കൈപൊക്കിയും ബാലറ്റ് പേപ്പറിൽ അച്ചുകുത്തിയും വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തും ഓരോ കാലത്തും തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഇദ്ദേഹം പെരളം ദേശത്തുണ്ടായിരുന്നു. കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് പുതിയങ്ങാടി മൊട്ടാമ്പ്രത്ത് ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമെന്ന് ഉണ്ണിത്താൻ. കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. സ്ഥാനാർത്ഥി അരിയിൽ അബ്ദുൾ ഷുക്കൂറിന്റെ ഖബറിടത്തിൽ സന്ദർശനം നടത്തി. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡ്, മൊട്ടാമ്പ്രം, പൊടിത്തടം, വാടിക്കൽ, ചെങ്ങൽ കോവപ്പുറം, മാട്ടൂൾ സെൻട്രൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. അതുപോലെ 1,08,00,000 രൂപയ്ക്ക് ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ, 1,08,00,000 7 കമ്മ്യൂണിറ്റി ഹാളുകൾ പട്ടികജാതി പട്ടികവർഗത്തിന്, അവരുടെ ശ്മശാനം നവീകരിക്കാൻ 42,00,000 രൂപ, കുടിവെള്ളത്തിന് 37,00,000, സുനാമി കോളനിക്ക് 30,00,000, അങ്ങനെ 19,50,00,000 ചെലവഴിച്ചു. അതുകൂടാതെ 691,00,000 രൂപയുടെ വികസനം കൊണ്ടുവന്നു. റെയിൽവേയിൽ 7 റെയിൽവേ ഗേറ്റുകൾ എടുത്തു കളയാൻ, ROB 2 കണ്ണപുരം, 2 തൃക്കരിപ്പൂർ, 1 ഏരിമല, 1 കോട്ടിക്കുളം, 1 ഉപ്പട ഗേറ്റ്. 235,30,00,000. NG സുനിൽ പ്രകാശ്, KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൾ, സുധീർ വെങ്ങര തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. പ്രവർത്തകർ ആവേശപൂർവ്വമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇന്നത്തെ പര്യടനം പട്ടുവം അരിയിൽ വെച്ച് ആരംഭിച്ചു. ആണ്ടാങ്കോവൽ, തെക്കുംപാട്, റെയിൽവേ ഗേറ്റ്, കൊയപ്പാറ, വെങ്ങര, മുട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പര്യടനം നടത്തിയത്. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഷോളണയിച്ചും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. സുനിൽ പ്രകാശ്, SKP സഖറിയ, MB ഉണ്ണികൃഷ്ണൻ, VP അബ്ദുൾ റഷീദ്, MK രാജൻ, PC നസീർ, ഇബ്രാഹിം മാസ്റ്റർ, അസ്ലം കണ്ണപുരം, കൂനത്തറ മോഹനൻ, അജിത് മാട്ടൂൾ, രാജീവൻ കപ്പച്ചേരി, ഗഫൂർ മാട്ടൂൾ, സൈനുലാവുദ്ദീൻ തുടങ്ങിയവർ വിവിധ പ്രദേശങ്ങളിലായി സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മറ്റു വാർത്തകളിലേക്ക്. മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ചൊവ്വാഴ്ച മുതൽ ഭാഗികമായി മാടായി ചൈനാക്ലെ കമ്പനിക്ക് സമീപത്തെ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. പഴയങ്ങാടിയിലെ കെട്ടിടത്തിൽ നിന്നും ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്ന നടപടി പൂർത്തിയായെന്ന് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുമ്പോൾ നിലവിലെ മാടായി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പൊളിച്ചുമാറ്റും. അതിനാൽ മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് പ്രവർത്തനം മാടായി ചൈനാക്ലെ കമ്പനിക്ക് സമീപം MECS സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച മുതൽ ഇവിടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കും. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, ICDS, തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ, CDS, എഞ്ചിനീയറിംഗ് വിഭാഗം, VEO എന്നീ ഓഫീസുകൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. ജീവനക്കാരുടെ നേതൃത്വത്തിൽ വാടക കെട്ടിടത്തിൽ ഫയലുകളും മറ്റും ക്രമീകരിച്ചു. ചൊവ്വാഴ്ച മുതൽ മാടായിയിലെ കെട്ടിടത്തിൽ ഓഫീസ് ഭാഗികമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. മാടായി പഞ്ചായത്തിന്റെ നിലവിലുള്ള കെട്ടിടം പഴയങ്ങാടി പാലത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അടിയന്തരമായും ഒരു പകര സംവിധാനം കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ പത്രത്തിലൂടെ താല്പര്യപത്രം ക്ഷണിച്ചു. നമുക്ക് ആവശ്യമായ സൗകര്യങ്ങളോട് കൂടിയ ബിൽഡിങ്ങുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ആകെ ലഭിച്ചത് ഈ MECയുടെ കീഴിലുള്ള ഈ ബിൽഡിങ് മാത്രമാണ്. മറ്റുള്ളതൊന്നും തന്നെ നമ്മുടെ സൗകര്യങ്ങൾക്ക് പര്യാപ്തമായിരുന്നില്ല.
കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, കൃഷിഭവനും അതുപോലെ തന്നെ എൻജിനീയറിങ്ങും അതുപോലെ തന്നെ VEO, ICDS, അതുപോലെ കുടുംബശ്രീ, അങ്ങനെയുള്ള NRGS, പഞ്ചായത്തിൻ്റെ മറ്റ് ഓഫീസുകളൊക്കെ നമുക്കൊരു കുടക്കീഴിൽ കിട്ടുന്ന സൗകര്യം, ഇതും നമുക്ക് പൂർണ്ണമായും ലഭ്യമായത് പൂർണ്ണമായും നമുക്ക് സൗകര്യപ്രദമാണ് എന്ന് പറയാൻ പാകത്തിലല്ലെങ്കിലും ഒരേറെക്കുറെ നമുക്ക് മോശമല്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഏകദേശം വാടക കെട്ടിടത്തിൽ സൗകര്യങ്ങൾ കുറവാണെന്നും യാത്രാ സൗകര്യം കുറവാണെന്നും ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടിയിൽ പുതിയ പാലം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. PWD സ്ഥലത്തായിരുന്നു ആ പഴയ കെട്ടിടം നിലനിന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാടായി ഗ്രാമപഞ്ചായത്ത് മാടായി ചൈനാക്ലേ ഓഫീസിന് സമീപത്ത്, ചൈനാക്ലേയുടെ സമീപത്തായിട്ടുള്ള വാടക കെട്ടിടത്തിൽ, MECS സ്കൂളിൻ്റെ വാടക കെട്ടിടത്തിലാണ് പുതുതായി മാടായി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് ഇത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ, ചൊവ്വാഴ്ച മുതൽ മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഈ കെട്ടിടത്തിൽ വെച്ചാണ് നടക്കുന്നത്. മാടായിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നെറ്റ്വർക്ക് വാർത്തകൾക്ക് വേണ്ടി നികേഷ് താപം. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് കലാപഠനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ തന്നെ കുട്ടികളുടെ നൈസർഗിക വാസനകൾ പരിപോഷിപ്പിക്കാൻ ഈ അവധിക്കാലം പാഴാക്കിക്കളയാതെ ഗുരു ചന്തുപണിക്കർ കലാക്ഷേത്രയിലെത്തി കലകളുമായി കൂട്ടുകൂടാം. ഗുരു ചന്തുപണിക്കരുടെ ചെറുമകനും ജനാർദ്ദനൻ കലാക്ഷേത്രയുടെ മകനുമായ ജഗദീഷ് ജനാർദ്ദനൻ ഡയറക്ടറും ഭാര്യ ദിവ്യ ജഗദീഷ് ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായി February 2 മുതലാണ് തായിനേരിയിൽ ഗുരു ചന്തുപണിക്കർ കലാക്ഷേത്ര പ്രവർത്തനം ആരംഭിച്ചത്. ഭരതനാട്യം, മൃദംഗം, നാട്ടുവാങ്കം, ചെണ്ട, കഥകളി, കഥകളി സംഗീതം തുടങ്ങിയ കലകൾ അതിൻ്റെ പാരമ്പര്യ തനിമയോടെ ശിഷ്യരിലേക്ക് പകരുകയാണ് ഇവിടെ. കൂടാതെ കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിന് സമീപവും ഗുരു ചന്തുപണിക്കർ കലാക്ഷേത്രയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ശ്രീലങ്കയിലും ലാസ്യ കലാഭവൻ എന്ന പേരിൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഓഫ്ലൈനായി മാത്രമല്ല ഓൺലൈനായും ഇവിടെ കലകൾ അഭ്യസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 6366 6123 45 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പം ഞങ്ങളിവിടെ സ്ഥാപനം തുടങ്ങിയത് ഇപ്പം 2 മാസം ആവാനായി. ഗുരു ചന്തുപണിക്കർ കലാകേന്ദ്രം ഓർ ഗുരു ചന്തുപണിക്കർ ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ് അവരുടെ തായ്നേരിയിൽ തുടങ്ങിയിട്ടുണ്ട്. ചിട്ടപ്പടി പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഭരതനാട്യം, മൃദംഗം, നട്ടുവാങ്കം, പ്രത്യേകിച്ച് നട്ടുവാങ്കം ഉണ്ട്, കഥകളി, ചെണ്ട, പിന്നെ കഥകളി സംഗീതം, ഇതിത്രയും ചേർത്തിട്ട് ഒരു സ്ഥാപനം ചിട്ടപ്പടി പഠിപ്പിക്കാൻ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അല്ലാണ്ട് 3-4 മാസത്തിൽ പിടിച്ച് അരങ്ങേറ്റം ചെയ്യിപ്പിക്കണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല. ഓരോരോ കുട്ടീനെ വന്നിട്ട് അതിൻ്റെതായ രീതിയിൽ പഠിപ്പിക്കാനും അതിൻ്റെതായ ഒരു വഴിയിൽ പഠിപ്പിച്ച് പിന്നെ അവരെ സ്റ്റേജ് കേട്ടാൻ മാത്രമാണ് നമ്മളൊരു ആഗ്രഹം. സോ ഈ അവധിക്കാലത്ത് നമ്മുടെ കുരുന്നുകൾ വീഡിയോ ഗെയിമിലും മൊബൈൽ ഫോണിലും കുരുങ്ങിപ്പോകാതിരിക്കാനും അവരുടെ നിരീക്ഷണ താല്പര്യവും സർഗാത്മകമായ വാസനകളുടെ പരിപോഷണവും തുടങ്ങി പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ രസകരവും സർഗാത്മകവുമാക്കി തീർക്കുന്നതുമായ ഇടപെടലുകൾ തന്നെയാണ് ഇത്തരം കലാപഠനങ്ങളിലൂടെ സാധ്യമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി പള്ളി കവർച്ച, പ്രതികളെ പിടികൂടണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കവർച്ചാശ്രമങ്ങളും കളവും വ്യാപകമായി വർദ്ധിച്ചു വരികയാണെന്നും പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസ് അനാസ്ഥ കാണിക്കുകയാണെന്നും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പഴയങ്ങാടി മാടായിപ്പള്ളിയിൽ ഇന്നലെ നടന്ന മോഷണമെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പ്രധാനപ്പെട്ട 4 ഭണ്ഡാരങ്ങൾ അത് കുത്തി തുറന്ന് പണം അപഹരിക്കാനുള്ള ശ്രമമാണ് നടത്തപ്പെട്ടത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ
പോലീസിൻ്റെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. മടയിൽ ഇതേ പള്ളിയിൽ തന്നെ കളവ് നടക്കുന്നത് ആദ്യമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ ചില ശ്രമങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ മറവിൽ ആരൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കയറി കളവ് നടത്തുക എന്നുള്ളത് സാമൂഹ്യദ്രോഹികളുടെ ഒരു ശീലമാണ്. എന്നാൽ അത് കണ്ടറിഞ്ഞും അതിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ പോലീസിന് കഴിയാത്തതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. കേസിലെ പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള, വൈസ് പ്രസിഡന്റ് ബി കെ അഹമ്മദ്, ബി അഷ്റഫ്, മണ്ഡലം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സഖറിയ, ജനറൽ സെക്രട്ടറി പി വി ഇബ്രാഹിം മാസ്റ്റർ, ഗഫൂർ മാട്ടൂൾ, അസ്ലം കണ്ണപുരം, എ പി ബദറുദ്ദീൻ, ഒ ബഷീർ, ബി അഷറഫ്, ബി എസ് അഷറഫ്, പി എം ഷെരീഫ്, കെ ആലിക്കുഞ്ഞ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വഴിയോരങ്ങളിൽ ഇളനീർ പന്തലുകൾ വ്യാപകമാകുന്നു. വേനലിന്റെ കാഠിന്യം കൂടിയതോടെ ഇളനീരിനും ആവശ്യക്കാരേറിയതാണ് ഇളനീർ പന്തലുകളെ പ്രിയങ്കരമാക്കിയിരിക്കുന്നത്. വേനലിന്റെ കാഠിന്യം കൂടിയതോടെ ഇളനീരിനും ആവശ്യക്കാർ ഏറെയായി. ഇളനീർ, ഇളനീർ ജ്യൂസ് എന്നിങ്ങനെ പലതരം പാനീയങ്ങളും ഇത്തരം പന്തലുകളിൽ ലഭ്യമാണ്. തേങ്ങയ്ക്ക് വലിയ വിലയൊന്നുമില്ലെങ്കിലും ഇളനീരിന് നല്ല വിലയാണ്. എന്നാൽ കേരം തിങ്ങും കേരളനാട്ടിൽ നിന്നല്ല ഈ ഇളനീരത്രയും വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇളനീർ ഇവിടേക്ക് എത്തുന്നത്. സർക്കാർ നീരെ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും ഒന്നും വിജയമായില്ല. ഇളനീരിന് നല്ല കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇളനീരിന് നല്ല ചിലവുണ്ട്. ഇപ്പോൾ ഇളനീര് ഇപ്പോൾ നല്ല പിന്നെ ആൾക്കാർ ചൂട് കൂടുതലായതുകൊണ്ട് ഇളനീര് കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇളനീരിന് പിന്നെ നല്ല ഇളനീരുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ഇളനീര് ചിലവാകുന്നുണ്ട്. എല്ലാ വർഷവും ചിലവാകുന്ന പോലെ ഇപ്രാവശ്യവും ചിലവാകുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ ഇളനീരുകളും ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ പൈനൂർ ഷോറൂമിൽ ആരംഭിച്ച വ്യത്യസ്ത ഓഫറുകളോടുകൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിൽ ഓരോ വരനും വധുവിനും കമനീയമായി അണിഞ്ഞൊരുങ്ങുവാൻ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും ഓരോ ബ്രൈഡൽ ഡിസൈനുകൾ അവതരിപ്പിക്കുന്നു. വെഡ്ഡിംഗ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് 3 വ്യത്യസ്ത ഓഫറുകൾ ലഭ്യമാണ്. ക്യാഷ് ബാക്ക് ഓഫറിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് സംഖ്യ പൂർണ്ണമായും തിരികെ ലഭിക്കുവാനുള്ള അവസരം. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും പ്രത്യേക ക്യാഷ് ഡിസ്കൗണ്ടുകളും. എല്ലാ ബജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. എല്ലാത്തരം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ. ഓരോ വരനും വധുവിനും അണിഞ്ഞൊരുങ്ങുവാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സ്യൂട്ട്, വെഡ്ഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. കൂടാതെ വിവിധ ശ്രേണികളിലായി പട്ടുസാരികൾ, ഡിസൈൻ സാരികൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ തനത് കളക്ഷനുകളും ഇമാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു. ഉപഭോക്താക്കൾക്ക് പ്രീ ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ്. സവിശേഷ സേവനവും പ്രത്യേക ആനുകൂല്യങ്ങളും മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്ന കസ്റ്റമർക്ക് ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 7511661777. ചടങ്ങിൽ ഇമാനുവൽ സിൽക്സ് CEO ബൈജു ടിഒ, TP സക്കറിയ, ഷോറൂം മാനേജർ TP നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ണാടിപ്പൊയിലിൽ പാറപ്രദേശത്ത് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. പെരിങ്ങോം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു. കണ്ണാടിപ്പൊയിൽ പാറപ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. കനത്ത വെയിലിനൊപ്പം കാറ്റുമുള്ളതിനാൽ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ കാരണമായി. വിവരമറിഞ്ഞ് പെരിങ്ങോത്തു നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ തീ അണച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതിയ രുചിഭേദങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിൽ ചക്കയും ചക്ക വിഭവങ്ങളും പാടെ അവഗണിക്കുകയാണ് യുവതലമുറ. ചക്ക പഴുത്ത് പാഴായിപ്പോകുന്ന കാഴ്ചയുമാണ് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. ഇത് ചക്കയുടെ കാലമാണ്. മൂപ്പത്തു മുൻപേ വെട്ടിയെടുക്കുന്ന ചക്കപ്പൂതലും പുതിയ കാലത്ത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. ചക്കപ്പൂതൽ ചക്കയായി മൂപ്പെത്തുകയും അത് പഴുത്ത് പാഴായിപ്പോകുന്ന കാഴ്ചയുമാണ് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. പുതിയ രുചിഭേദങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് യുവതലമുറ. അതുകൊണ്ടുതന്നെ ചക്കയുടെയോ ചക്കപ്പൂതലിൻ്റെയോ ഒന്നും ഗുണഗണങ്ങൾ അറിയാതെ പോകുന്നു. വ്യത്യസ്ത രുചിഭേദങ്ങൾ തേടി കുടുംബങ്ങൾ ഫാസ്റ്റ് ഫുഡ് കടകളിലേക്ക് പോകുമ്പോൾ
പാഴായി പോകുന്ന നാടൻ വിഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. നമ്മൾ അവഗണിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ രുചിയുടെ താരമായി മാറിയിരിക്കുകയാണ് ചക്ക വിഭവങ്ങൾ. പിന്നെ ആദ്യകാലത്ത് തന്നെ മനുഷ്യന്മാര് ചക്കയും ചക്കപ്പൂലും കൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് തന്നെ ഉണ്ട്. ഇപ്പോഴും ഈ നാട്ടുകാരുണ്ട്. പിന്നെ വലിയ വലിയ പണക്കാരങ്ങനെ വേണ്ട, അവർക്ക് ചക്കയും വേണ്ട, മാങ്ങയും വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട. ഈ നാട്ടിൽ എല്ലാവർക്കും ചക്കയും, ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്, ചക്കപ്പൂലും ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും പിന്നെ എന്നാ പറയാനുള്ളത്, പിള്ളേർക്കും അതുപോലെ ഞങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, അവർക്കും അത് ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല ആരോഗ്യം കിട്ടുന്നതല്ലാതെ കൊണ്ട് അവർക്കത് മോശമായിട്ട് വരില്ല. ഇപ്പം ചക്ക ഇപ്പം തന്നെ പറയുന്നുണ്ടല്ലോ, ചക്ക കഴിച്ചാൽ ക്യാൻസർ അടക്കം ഉണ്ടാകുകയല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ചക്ക ഇഷ്ടപ്പെട്ട് എല്ലാവരും ഭക്ഷണമായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിച്ച് ചക്ക കഴിക്കണം. ജാക്ക് ഫ്രൂട്ട് കൗൺസിൽ, കൃഷി വിജ്ഞാൻ കേന്ദ്ര തുടങ്ങിയ ഏജൻസികളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ചക്കയുടെ പ്രിയവും വിപണിയും വർദ്ധിക്കുന്നുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമാകുന്നു. പരിയാരം ഔഷധി കടന്നപ്പള്ളി റോഡാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. പരിയാരം ഔഷധി കടന്നപ്പള്ളി റോഡ് തകർന്ന് ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ ദുഷ്കരമായി മാറിയിരിക്കുന്നു. റോഡിന്റെ പല ഭാഗത്തും തകർന്നിട്ടാണുള്ളത്. ചിലയിടങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കടന്നപ്പള്ളി ഭാഗത്തുനിന്നും എളുപ്പത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള പ്രധാന റോഡാണിത്. ദിനവും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ റീടാറിംഗ് നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവം 2024 ഏപ്രിൽ 20 മുതൽ 23 വരെ നടക്കും. 21 രാവിലെ 7:30 പൊങ്കാല സമർപ്പണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ പഴയങ്ങാടി മാടായി പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ഭണ്ഡാരത്തിലെ പണം കവർന്നു. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ നെറ്റ്‌വർക്ക് ന്യൂസിന് ലഭിച്ചു. മാടായി പള്ളിയിൽ മോഷണം, പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പോലീസ് സമ്പൂർണ്ണ പരാജയമെന്നും മോഷണം നടന്നത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തെന്നും ഉണ്ണിത്താൻ. മാടായി പള്ളിയിലെ മോഷണം പോലീസ് അന്വേഷണം ഊർജിതമെന്ന് MVJ MLA. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ജനം തള്ളിക്കളയുമെന്നും MLA. മനുഷ്യസ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും കേന്ദ്രമായി ഉത്സവ ആഘോഷങ്ങൾ മാറി എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കേരളം മതസൌഹാർദ്ദത്തിന്റെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് IRPC ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് April 17 നടക്കും. ഈ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുന്ന വീട്ടിൽ വോട്ട് 18 ആരംഭിക്കും. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.